അത്രയ്ക്ക് വ്യത്യസ്തമായ ദൃശ്യ വിരുന്നാണ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയത്. കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പ്രദർശനം ഒരുക്കി. നിരവധി പേരാണ് പ്രദർശനം കാണാൻ എത്തുന്നത്. ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും പറുദീസയാണിത്. കലയുടെ അനിർവചിക്കാനാവാത്ത ഇടനാഴിയിലൂടെയുള്ള യാത്രയാണ് ഫൈനാൻസ് കോളേജിലെ ചുവരുകൾക്കുള്ളിൽ ഒരുങ്ങിയത്. സമൂഹത്തിന്റെ നേർസാക്ഷ്യമാണ് ഓരോ ചിത്രങ്ങളും. മരത്തിലും തുണിയിലും ക്യാൻവാസിലും ചായക്കൂട്ടുകൾ വേണ്ടവിധം ചേർത്ത് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കളിമണ്ണിൽ തീർത്ത മനുഷ്യബിംബങ്ങൾ, മരത്തിൽ കൊത്തിയെടുത്ത രൂപങ്ങൾ, വലുതും ചെറുതുമായ 200-ലധികം ശില്പങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഇവിടെ മെയിൻ ആയിട്ടും ഒരു ഫൈൻ ആർട്ട് പ്രാക്ടീഷണേഴ്സിന്റെ വർക്കാണ് കൂടുതലും ഈ ഗാലറി ഹാളിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ന്യൂ മീഡിയ വർക്കുകളുണ്ട്. വിഖ്യാത ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുടെ പുനരാവിഷ്കാരവും പ്രദർശനത്തിലുണ്ട്. യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലുണ്ടായ ചിത്രങ്ങൾ പിന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ മാറ്റങ്ങളും, സ്പെഷ്യലി ബ്ലാക്ക് ബോഡീസ്, പിന്നെ കാസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നത്, അത് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്കത് ആ ഐഡിയ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നി. കലകളുടെയും കലാകാരന്മാരുടെയും പ്രാധാന്യം സമൂഹത്തെ അറിയിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.